السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه بسم الله العلي القدرة الرسان الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان واحل للقبة الحمراء سيد القولين أفضل قروة العينين أرنب قبايا بطن بيود حضرات الجنة من ملك توفيق يغلّى. പ്രിയം ഉള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സീദന്മാരെ, പണ്ഡിതന്മാരെ, അല്ലാഹു തആല ഈ ഒരുമിച്ച് മുതൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണ് പള്ളികളിലും വീടുകളിലും മൗലൂദ് പാരായണങ്ങളും നടന്നു വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് പള്ളികളെല്ലാം മസ്ജിദുകളെല്ലാം അടക്കിപ്പെട്ടിരിക്കുകയാണ്. ഹബീബായ പ്രവാചകന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹ കേൾക്കാൻ മത്സരമാണ് രസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല ഇഷ്ടപ്പെടും. ഒരായുസ് മുഴുവൻ നമുക്ക് വേണ്ടി ജീവിച്ച ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖുൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ അറിയാതെ പോകരുത്. അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കണം, മനസ്സിലാക്കി പഠിക്കണം. മരണപ്പെടുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹ് മരിക്കുന്ന സമയത്ത് ഫാതാവുന്ന സമയത്ത് പോലും ഉമ്മത്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് പ്രവാചകൻ. ഉമ്മത്തിന് വേണ്ടി ആ വഫാത്താവുന്ന സമയത്ത് പോലും പുന്നാരമുദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞങ്ങളെ അത്രയും സ്നേഹിക്കണം. എന്നിട്ടും മനുഷ്യർ അല്ലാഹുവിന്റെ ഹബീബിനെയല്ല സ്നേഹിക്കുന്നത്, വേറെയുള്ളവരെയാണ് സ്നേഹിക്കുന്നത്. സിനിമാക്കാരനെയും സീരിയൽകാരനെയും നടിയ നടന്മാരെയും മാത്രമാണ് സ്നേഹിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുക. ഇൻഷാഅല്ലാഹ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചതുപോലെ
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ വെളിയങ്കോട് മുൽഖാദി മഹാനവറുകളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് സ്നേഹിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിനെ കാണണമെന്ന് എന്റെ ഉമ്മത്തിനെ കാണണമെന്ന് വല്ലാതെ കൊതിച്ചിരുന്ന ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിച്ച പ്രവാചകരായ ഹബീബായ പ്രവാചക ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാതാവാനാണ് പ്രസംഗിച്ചതിന്റെ അവസാന ഇടയിൽ പൊട്ടിക്കരിഞ്ഞു എന്നിട്ട് അവരെന്നെ കാണാതെ വിശ്വസിക്കുന്നവരാണ്, അവരെ എനിക്ക് കാണാനില്ലാത്ത കൊതിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മൾ ഹബീബിനെ നിഷ്കരിക്കണം. ഒരുപാട് സ്വലാത്ത് ദിക്റുകളിലൂടെ ചെല്ല് മദീനയിലേക്ക് ലയിക്കണം. അങ്ങനെ മദീനയിലേക്ക് പോയി അവസാനം റസൂലുള്ളാഹിനെ സേവിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹു തആല യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ ആശിഖുകളിൽ എടുക്കുമാറാകട്ടെ. എന്റെ പിന്നെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.